മണ്ണുമാന്തി യന്ത്രം അല്ലെങ്കിൽ JCB ഇങ്ങനൊരു യന്ത്രം നമ്മളുടെ അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള പറമ്പുകളിലോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നിന്ന് അതെന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കി നിന്ന് രസിച്ചിട്ടുള്ള ഒരു കുട്ടിക്കാലം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അത്രയും കൗതുകം ഉണർത്തുന്ന ഒരു വാഹനമായിരുന്നു ഈ മണ്ണുമാന്തി യന്ത്രം അല്ലെങ്കിൽ JCB എന്ന് പറയുന്ന ഈ ഒരു വാഹനം. ഈ ഒരു JCBയുടെ തുടക്കം എന്ന് പറയുന്നത് 1945 ഒരു കൃഷിയിടത്തില് കൃഷിപ്പണിക്കായി കണ്ടുപിടിച്ച ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു യന്ത്രം എന്ന് പറയാം JCB. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ചെറിയൊരു ഡൗട്ട് ആയിരിക്കും JCBയുടെ ഫുൾ ഫോം എന്നായിരിക്കും എന്ന്. അതായത് 1945 ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന് പറയുന്ന ആളാണ് JCB കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യാക്ഷരങ്ങളാണ് JCB എന്ന് പറയുന്നത്. JCB എന്ന ഈ ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തന മേഖലകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുകിട വ്യവസായ സംരംഭം മുതൽ അങ്ങ് മൾട്ടിനാഷണൽ കമ്പനി വരെ ഈ വാഹനം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കാർഷികം, ഖനനം, കൺസ്ട്രക്ഷൻ, ബിൽഡിങ്, വനപ്രദേശങ്ങൾ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കരയിലും വെള്ളത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം. അതായത് JCBയുടെ തരംഗം അത്രയും വലുതാണ്. JCBയെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സമയലാഭം, അതായത് 5 പേര് കൂടി 5 ദിവസം ചെയ്യേണ്ട വർക്ക് വെറും 5 മണിക്കൂറിനുള്ളിൽ JCB കംപ്ലീറ്റ് ചെയ്ത് തരും. ഈ ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ JCBയുടെ ഫ്രണ്ട് വ്യൂ ഇതാണ്. അതായത് എപ്പോഴും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത് ഫ്രണ്ടിലത്തെ ടയർ, അതുപോലെ തന്നെ തൊട്ട് മുമ്പിൽ കാണുന്നത് അതിൻ്റെ ഡീസൽ ടാങ്കാണ്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഷോക്ക് അബ്സറിലായിരിക്കും. അതായത് ഷോക്ക് അബ്സർ അല്ലെങ്കിൽ ലോഡർ ബക്കറ്റ് സിലിണ്ടർ എന്നാണ് ആ ഷോക്ക് അബ്സറിന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ട് വരുന്ന എല്ലാ പാർട്ടുകളും എപ്പോഴും ലൂബ്രിക്കേറ്റഡ് ആയിരിക്കണം. കാരണം നമ്മൾ ഇത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഈ കാണുന്ന ഡീസൽ ടാങ്ക് അല്ല, അതൊരു ഹൈഡ്രോളിക് ഓയിൽ ടാങ്കാണ്. അതായത് ലോഡർ ബക്കറ്റ് സിലിണ്ടറുകൾ, അതായത് ഷോക്ക് അബ്സറുകളെല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓയിൽ ടാങ്കാണ്. റിയർ സൈഡിൽ വരുന്ന വെല്ല് ടയർ, ടയറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന സ്റ്റെബിലൈസർ സിലിണ്ടറാണ്. JCBയുടെ തുമ്പിക്കൈ പോലിരിക്കുന്ന ഇപ്പോൾ ഈ മണ്ണ് മാന്തുന്ന ഈ ഒരു ഭാഗത്തിന് പറയുന്നത് റോക്ക് ബക്കറ്റ് എന്നാണ്. അതുപോലെ തന്നെ റിയർ സൈഡിൽ വരുന്ന ആ ഒരു വലിയ ഭാഗത്തിന് പറയുന്നത് ലോഡർ ബക്കറ്റ് എന്നാണ്. JCBയുടെ ഈ തുമ്പിക്കൈ പോലുള്ള റോക്ക് ബക്കറ്റാണ് കൂടുതൽ പണിയെടുക്കുന്നത്. അതായത് മാക്സിമം മണ്ണ് ഇളക്കി ഒന്ന് ഒതുക്കി ഒരിടത്ത് മാറ്റി വെക്കുന്നു. അത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. എന്നാൽ ഇളകി കിടക്കുന്ന മണ്ണ് അല്ലെങ്കിൽ ഒരിടത്ത് കൂട്ടിയിരിക്കുന്ന മണ്ണ് നമുക്കൊരു വലിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ലോഡർ ബക്കറ്റ് തന്നെ യൂസ് ചെയ്യുന്നതാണ് മാക്സിമം നല്ലത്. അതാണ് JCBയുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇത്രയും വലിയൊരു വർക്ക് കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ തീർക്കുക എന്നുള്ളത് JCBയുടെ മാത്രം കഴിവല്ല, ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ എക്സ്പീരിയൻസ് ആണ്. അതായത് സാധാരണ ഒരു വാഹനം ഓടിക്കുന്നവർക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റില്ല, അതിന് പ്രത്യേകമായ ഒരു എക്സ്പീരിയൻസ് വേണം. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയവർക്ക് മാത്രമേ JCBയെ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്ത് കൈക്കുള്ളിൽ നിർത്താൻ പറ്റുള്ളൂ.